പത്ത് പുതുമുഖങ്ങളുമായി സി പി എം രണ്ടാം പിണറായി സർക്കാരിന് രൂപം നൽകുമ്പോൾ പാർട്ടിയിൽ തലമുറ മാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. ഒതുക്കാൻ കഴിയാത്തവരെന്ന് കരുതിയവരെയൊക്കെ വിദഗ്ധമായി മാറ്റി നിർത്തി ഈ വലിയ നീക്കത്തിന്റെ ചുക്കാൻ പൂർണ്ണമായും പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി തന്നെയാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെയാണ് ഈ മാറ്റമെന്നത് തർക്കമില്ലാത്ത കാര്യം. തർക്കമുണ്ടായാലും പാർട്ടിയിൽ അതീവ ശക്തനായ പിണറായിയുടെ തീരുമാനങ്ങളെ എതിർത്തു നിൽക്കാൻ അവർക്കാവില്ല. ശക്തി കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തുടച്ചു നീക്കപ്പെട്ട പാർട്ടിയെ കേരളത്തിൽ രണ്ടു തവണ തുടർച്ചയായി അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞ ചരിത്ര നേട്ടത്തിന്റെ ഉടമയാണല്ലോ പിണറായി വിജയൻ. അധികാര സ്ഥാനങ്ങളിൽ ഏറെക്കാലം അള്ളിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പാഠമാണ് സി പി എം കാട്ടുന്ന പുതുവഴി. എത്ര സമർത്ഥരായാലും അവർ വഴിമാറിക്കൊടുക്കേണ്ടി വരുമെന്ന ഈ പാഠം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതുമയാണ്. സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടപ്പാക്കിയ തലമുറ മാറ്റമെന്ന പ്രക്രിയയുടെ രണ്ടാം ഘട്ടമാണ് സംഘടനാ നടപടിക്രമങ്ങൾ. അടുത്ത അഞ്ചോ പത്തോ വർഷത്തേക്കുള്ള പാർട്ടി നേതൃത്വത്തെയും ഭരണ സംവിധാനത്തെയും രൂപപ്പെടുത്തിയെടുക്കുക എന്ന പിണറായി ലൈൻ കൂടിയാണിത്. രണ്ടു തവണ തുടർച്ചയായി എം എൽ എ ആയവർ മാറി നിൽക്കുക എന്ന മാനദണ്ഡം നിർബന്ധമായി നടപ്പാക്കാനുള്ള തീരുമാനം തുടക്കത്തിൽ പിണറായിയുടേത് മാത്രമായിരുന്നു. പി ബി അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണനെ ഇക്കാര്യത്തിൽ കൂടെ നിർത്താനും അദ്ദേഹത്തിനായി. പി ബി അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ളയും എം എ ബേബിയും കൂടി ഇതിനോട് യോജിച്ചപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടായില്ല. വൻ ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ച എന്ന ചരിത്രം കൂടി സൃഷ്ടിച്ചതോടെ പുതിയ മന്ത്രിമാരുടെ കാര്യത്തിലും ഈ തീരുമാനം നടപ്പാക്കാൻ എളുപ്പമായി. മന്ത്രിസഭ സംബന്ധിച്ച ആലോചനകൾ നേരത്തെ തന്നെ പാർട്ടി തലങ്ങളിൽ ചർച്ചകളായാൽ വിവരങ്ങൾ ചോരാനും പിന്നീട് പലവിധ സമ്മർദ്ദങ്ങൾക്കും ലോബിയിങ്ങിനും ഇടയാക്കുമെന്ന് പിണറായിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനാലാണ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ആദ്യം പൂർത്തിയാക്കി ഇടതുമുന്നണി യോഗത്തിന്റെ അംഗീകാരത്തിന് ശേഷം മാത്രം മതി സ്വന്തം പാർട്ടിക്കകത്തെ ചർച്ച എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. എല്ലാ ഘടകകക്ഷികളെയും തൃപ്തിപ്പെടുത്താനും പിണറായി ഫോർമുലയ്ക്ക് കഴിഞ്ഞു. രണ്ടര വർഷം വീതം നാലു മന്ത്രിമാർക്ക് അവസരം നൽകിയത് ചെറുകക്ഷികളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. സമ്പൂർണമായും പിണറായിയുടെ പിടിയിലുള്ള മന്ത്രിസഭയാകും 20 അധികാരമേൽക്കുക. അത് ഗുണത്തിനോ ദോഷത്തിനോ എന്നത് മാത്രമാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം.